ആകാശ് ബഷീർ, പാകിസ്ഥാന് രണ്ടാമത്തെ ദേവദാസൻ. 2022 ജനുവരി 31 പാകിസ്ഥാനിലെ കത്തോലിക്ക സഭയ്ക്ക് അഭിമാന നിമിഷമാണ്. 2015 നടന്ന ചാവേർ ആക്രമണത്തിൽ നിന്ന് ക്രിസ്ത്യൻ വിശ്വാസികളെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ആകാശ് ബഷീർ എന്ന 20-കാരൻ ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 2011 മാർച്ച് 2 തെഹ്രീക്ക് താലിബാൻ എന്ന തീവ്രവാദി സംഘടന കൊല ചെയ്ത ഷഹബാസ് ഭട്ടി എന്ന രാഷ്ട്രീയക്കാരനാണ് പാകിസ്ഥാനിലെ ആദ്യത്തെ ദേവദാസൻ. 2016 മാർച്ച് 2 ഷഹബാസിനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തിയത്. ലാഹോറിലെ ഒരു ചെറിയ ഭവനത്തിലാണ് ആകാശ് ബഷീർ ജീവിച്ചിരുന്നത്. അവിടുത്തെ ഒരു സലേഷ്യൻ ടെക്നിക്കൽ സ്കൂളിൽ പഠനം ആരംഭിച്ച ബഷീറിന് ഗണിതശാസ്ത്രം വിഷമമുള്ള വിഷയമായിരുന്നതിനാൽ പഠനം പൂർത്തിയാക്കാനായില്ല. ബാലനായിരിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു വ്യക്തിയാകാനായിരുന്നു ആകാശിന് താല്പര്യം. സൈന്യത്തിൽ ചേരാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതിരുന്നതിനാൽ ആ സ്വപ്നം പൂർത്തിയാക്കാൻ ബഷീറിന് കഴിഞ്ഞില്ല. ലാളിത്യ മുദ്രയാക്കിയിരുന്ന ആകാശ് തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നതായി സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ ആകാശ് ഒരു ദേവാലയത്തിലെ സുരക്ഷാ ഗാർഡായി ജോലിയിൽ പ്രവേശിച്ചു. അപകടകരമായ ജോലിയാണ് തന്റേതെന്നും ഏത് സമയത്തും ആപത്ത് സംഭവിച്ചേക്കാമെന്നും ആകാശിനറിയാമായിരുന്നു. ഒരിക്കൽ അവന്റെ അമ്മ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ആകാശിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ മരിച്ചാലും ഒരുപാട് ജീവൻ രക്ഷിച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ അത് നിങ്ങൾക്ക് അഭിമാനിക്കണമല്ലേ എന്നായിരുന്നു. 2015 മാർച്ച് 15 ലാഹോറിലെ ക്രിസ്ത്യൻ മേഖലയായ ഔഹാനാബാദിലെ സെന്റ് ജോൺസൺ പള്ളിയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലായിരുന്നു ആകാശ്. സമീപത്തുള്ള ഒരു ആംഗ്ലിക്കൻ പള്ളിയിൽ ചാവേർ ബോംബർമാർ ആക്രമിച്ചതായി വാർത്ത പരന്നു. സെന്റ് ജോൺസൺസ് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കായി അന്നേ ദിനം 1000-ൽ പേർ സന്നിഹിതരായിരുന്നു. ആകാശ് പള്ളിയുടെ മുൻഭാഗം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരാൾ പള്ളിയിലേക്ക് ഓടുന്നത് അവൻ ശ്രദ്ധിച്ചു. അവനെ തടഞ്ഞു നിർത്തിയപ്പോൾ തന്റെ പക്കൽ ബോംബുണ്ടെന്നും ജീവൻ വേണമെങ്കിൽ മാറിക്കൊള്ളണമെന്നും തീവ്രവാദി ഭീഷണി മുഴക്കി. ഞാൻ മരിക്കും, പക്ഷെ ഞാൻ നിന്നെ അകത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ആകാശിന്റെ മറുപടി. അവൻ ചാവേറിനെ പിടികൂടി തൽക്ഷണം ബോംബ് പൊട്ടിത്തെറിച്ചു. രണ്ടുപേരും മൃതിയടഞ്ഞു. ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയാണ്. പാകിസ്ഥാനിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ശക്തിയാണ് ആകാശ് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു ദേവദാസൻ എന്ന പദവിയെ കുറിച്ചുള്ള ബഷീറിന്റെ പിതാവിന്റെ അഭിപ്രായം. സെന്റ് ജോൺസ് പള്ളിക്ക് പുറത്ത് ഇന്ന് കാവൽ നിൽക്കുന്ന ആകാശിന്റെ ഇളയ സഹോദരൻ അർസലൻ ആണ്. ഇളയ മകനെ ആകാശിന് മരണം സമ്മാനിച്ച് ജോലിക്ക് പറഞ്ഞുവിടുമ്പോൾ വിഷമമില്ലേ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ പുത്രന്മാർ സഭയെ സേവിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് തടയാനാവില്ല എന്നായിരുന്നു അധീന വനിതയുടെ മറുപടി. ആകാശിന്റെ മരണം കുടുംബത്തിന് തീരാ നഷ്ടമാണെങ്കിലും അവരുടെ സന്തോഷം സങ്കടത്തെക്കാൾ വലുതാണെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ആകാശ് കർത്താവിന്റെ പാതയിൽ മരിക്കുകയും പുരോഹിതനെയും വിശ്വാസികളെയും രക്ഷിക്കുകയും ചെയ്ത ഒരു എളിയ കുട്ടിയായിരുന്നു. ആളുകൾ അവനെ സ്നേഹിക്കുന്നു. ആകാശ് ഇതിനകം ഞങ്ങളുടെ വിശുദ്ധനാണ്.